നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരുണാചൽ പ്രദേശിലെ സീറോയിൽ ദുരൂഹ സാഹചര്യത്തിൽ പേർ മരിച്ച സംഭവത്തിൽ ദുർമന്ത്രവാദത്തിന്റെ സാധ്യതകൾ ഉറപ്പിച്ചിരിക്കുകയാണ് പോലീസ് കേരള പോലീസും അരുണാചൽ പോലീസും ഇത് സംബന്ധിച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ദേവി അതുപോലെ ഭർത്താവ് കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസ് ഇരുവരുടെയും സുഹൃത്തായ വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം സ്വദേശി ആര്യ നായർ എന്നിവരെയാണ് സീറോയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ ചൊവ്വാഴ്ച കണ്ടെത്തിയത് ഹോട്ടലിൽ മുറിയെടുത്തപ്പോൾ ആര്യ മകളാണെന്നാണ് നവീനും ദേവിയും പറഞ്ഞത് നവീൻ മാത്രമാണ് തിരിച്ചറിയൽ രേഖ ഹോട്ടലിൽ നൽകിയത് മറ്റുള്ളവർ പിന്നീട് നൽകുമെന്നും അറിയിച്ചു മരിച്ച ദേവിയുടെ അച്ഛനുമായി അരുണാചൽ പോലീസ് സംസാരിച്ചപ്പോൾ ഇവർ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നതായും അത് വിലക്കിയിരുന്നതായും അറിയിച്ചതായി ലോവർ സുബാൻസിര് എസ് പി കെനി ബാഗ്ര പറഞ്ഞു കേരള പോലീസുമായി സഹകരിച്ച അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം പറഞ്ഞു അതീന്ദ്രിയ ശക്തി എന്ന് വിശ്വസിക്കുന്ന സംഘങ്ങളുടെ ഇടപെടലുകളും മന്ത്രവാദ സംശയമൊക്കെ അന്വേഷണ പരിധിയിൽ വരും മാർച്ച് ഇരുപത്തി എട്ടിനാണ് ഇവർ ഹോട്ടലിലെ മുന്നൂറ്റി അഞ്ചാം നമ്പർ മുറിയെടുക്കുന്നത് മുപ്പത്തി ഒന്ന് വരെ ഇവർ പുറത്തു പോയിട്ടുണ്ട് രാവിലെ ഭക്ഷണം കഴിച്ച ശേഷമാണ് ഇവർ പുറത്തു പോയിരുന്നത് എന്നാൽ ഒന്നാം തീയതി ഇവരെ കണ്ടില്ല വൈകിട്ട് വിളിച്ചു നോക്കിയിട്ട് ആരും തുറന്നില്ല രണ്ടാം തീയതി വാതിൽ ശക്തിയായി തള്ളി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും എസ് പറഞ്ഞു അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യ ആണെന്നും എല്ലാ വശങ്ങളും പോലീസിന്റെ അന്വേഷണം പരിധിയിലുണ്ടെന്നും എസ് പി വ്യക്തമാക്കി നവീനും ദേവിയും മുൻപ് ഒരു തവണ അരുണാചലിൽ എത്തിയെന്ന വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഇവർ കഴിച്ചതായി സൂചനയുണ്ട് വീട്ടിൽ നിന്ന് മാറി കഴിഞ്ഞ രണ്ടു വർഷമായി പേരൂർക്കട അമ്പലമുക്കിലാണ് നവീനും ദേവിയും വാടകയ്ക്ക് താമസിച്ചിരുന്നത് എന്നാണ് വിവരം ഇടയ്ക്ക് കോട്ടയം മീന മീനടത്തേക്കും പോകുമായിരുന്നു മരിച്ച മൂന്നുപേരുടെ മൃതദേഹങ്ങൾ വ്യാഴാഴ്ച കേരളത്തിൽ എത്തിക്കും ഡൽഹിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്നാണ് കൊണ്ടുവരിക മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് സാധ്യതയെന്നും പോലീസ് സൂചിപ്പിച്ചു ഹോട്ടലിൽ പോലീസ് ഫോറൻസിക് പരിശോധന നടത്തിയിരുന്നു ഇറ്റാനഗർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകിയിരുന്നു അതേസമയം മരിച്ച ദേവിയുടെയും ആര്യയുടെയും കൈത്തണ്ടയിലെയും കഴുത്തിലെ മുറിവ് ആഴത്തിലുള്ളതാണ് എന്നാൽ നവീന്റെ കഴുത്തിലെ മുറിവ് ആഴത്തിലുള്ളതല്ല ഇതാണ് പോലീസ് കൊലപാതക സാധ്യതകളും സംശയിക്കുന്നതായി കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു ദേവിയെയും ആര്യെയും കൊന്നു നവീൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് അരുണാചൽ പോലീസ് സംശയിക്കുന്നത് മുൻകൂട്ടി നവീൻ ആസൂത്രണം ചെയ്തതാണ് ഇതെന്നും പോലീസിന്റെ ഒരു സൂചനയുണ്ട് മുറിക്കാൻ ഉപയോഗിച്ച ബ്ലേഡും കണ്ടെത്തിയിരുന്നു എന്നാൽ മുറിയിൽ ബലപ്രയോഗം നടന്നെന്ന് കാണിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല മുറിയിൽ കുപ്പി ഗ്ലാസ് മാത്രമാണ് ഉടഞ്ഞ നിലയിൽ കണ്ടെത്തിയെന്നും എസ് പി കെനി ബാഗ്ര വ്യക്തമാക്കി ആത്മഹത്യക്കുറിപ്പിൽ ദേവിയുടെ അച്ഛൻ ബാലൻ മാധവന്റെ ഫോൺ നമ്പറാണ് നൽകിയിരിക്കുന്നത് പോലീസ് വിളിച്ചപ്പോഴാണ് ഇവർ മന്ത്രവാദ സംഘത്തിന്റെ പിടിയിൽപ്പെട്ടതായി അദ്ദേഹം സൂചന നൽകിയെന്നും മൂന്നുപേരും ഒന്നിച്ചാണ് ഇറ്റാനഗറിലേക്ക് പോയതെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെന്നും വ്യക്തമായിരുന്നതെന്നും എസ് പി പറഞ്ഞു സിസിടി വി പരിശോധനയിൽ സംശയാകരമായ ഒന്നും അരുണാചൽ പോലീസിന് കണ്ടെത്താനായില്ല കാറിന്റെ താക്കോലും ലാപ്ടോപ്പും രണ്ട് മൊബൈൽ ഫോണും ഒരു പ്ലേറ്റിൽ മുടിയും മുറിയിൽ നിന്ന് കണ്ടെടുത്തു പ്ലേറ്റിൽ മുടി കണ്ടെടുത്തത് ദുർമന്ത്രവാദത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ആര്യയുടെ ഫോൺ ഇരുപത്തിയേഴ് മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു ആര്യയുടെ തിരോധാനത്തെ തുടർന്ന് ഇരുപത്തിയെട്ടിന് ശേഷം കേരള പോലീസ് അസം പോലീസുമായി സംസാരിച്ചിരുന്നതായും കെനി ബാഗ്ര പറഞ്ഞു മരിക്കാൻ സീറോ എന്തിനു തിരഞ്ഞെടുത്തതെന്നും മന്ത്രവാദ സംഘങ്ങളുടെ കൺവെൻഷൻ സംസ്ഥാനത്ത് നടന്നിരുന്നോ എന്നും അരുണാചൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആത്മഹത്യക്കുറിപ്പിൽ പേരും ഒപ്പിട്ടിരുന്നു രണ്ടു പേരെയും കൊന്ന് നവീൻ ആത്മഹത്യ ചെയ്യുന്നതും സംശയമുണ്ട് അതേസമയം കാണാതായ മകളെയും കാത്ത് ആകെ തളർന്നിരിക്കുന്ന അമ്മയോട് മരണവിവരം എങ്ങനെ അറിയിക്കണമെന്ന വിഷമത്തിലായിരുന്നു ആര്യയുടെ ബന്ധുക്കൾ അടുത്ത മാസം നടക്കുന്ന ആര്യയുടെ വിവാഹത്തിന്റെ തിരക്കിലായിരുന്നു അമ്മ വാലാംബിക ഇതിനിടയിലാണ് ആര്യയെ കാണാതായത് ഒടുവിൽ ബുധനാഴ്ച വൈകിട്ട് ബന്ധുക്കൾ അമ്മയോട് വിവരം പറഞ്ഞു മകൾ ഇനി ഇല്ലെന്നും വിവാഹം നടക്കേണ്ട വീട് മരണവിടായി മാറിയതിന്റെ ഞെട്ടലായിരുന്നു ബാലാംബിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാര്യത്തിൽ കൂടുതൽ വിവരം അറിയാനാകൂ സ്വകാര്യ സ്കൂൾ അധ്യാപികയാണ് ആര്യ ഈ സ്കൂളിൽ ദേവി മുൻപ് അധ്യാപികയായിരുന്നു ഇവിടെ വെച്ചാണ് ഇവർ പരിചയത്തിലായത് കഴിഞ്ഞ ഇരുപത്തി ഏഴിന് ആര്യയെ കാണാനില്ല എന്ന പരാതിയെ തുടർന്ന് ഒടീർക്കാവ് പോലീസ് അന്വേഷണം തുടങ്ങി ചൊവ്വാഴ്ച അരുണാചൽ പ്രദേശ് പോലീസ് ദേവിയുടെ അച്ഛൻ ബാലൻ മാധവനെ ഫോണിൽ വിളിച്ച് മൂവരുടെ മരണവിവരം അറിയിക്കുകയായിരുന്നു ദേവിയുടെയും ആര്യടേയും ബന്ധുക്കളും വെട്ടിയൂര്ക്കാവ് പോലീസ് ബുധനാഴ്ച അരുണാചല് പ്രദേശിലെത്തി